പിന്നെ ഇവിടെ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് ഭീഷണിയാണ്. ഭീഷണി അവസാനം കൊണ്ടുവന്ന് കുറെ ജയരാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ജയരാജൻ, ആദ്യം കഴിഞ്ഞ ദിവസം ജയരാജൻ, ഉത്തരം കഴിഞ്ഞ വേറെ ജയരാജൻ, എന്റെ ജയരാജന്മാരെ കൊണ്ടുവന്നാൽ പ്രസിദ്ധി ഒന്നാണ്. ജയരാജൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ജയരാജനെ കൊണ്ടുവന്നത് ഞങ്ങളൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജയരാജൻ ഇവിടെ വെച്ച് വരാൻ പ്രഖ്യാപനം ഈ കൊടിയെടുത്ത ശില്പത്തികളിൽ ഇവിടെ സ്വയാഗ്രഹം പറഞ്ഞു ഞങ്ങളെ പേടിപ്പിക്കാൻ ജയരാജ ജയരാജ വിവരക്കെഴുന്നു കണ്ട ഇവരൊക്കെ ജയരാജൻ പറയുന്ന വിവരത്തോട് കേൾക്കുകയും ഇവിടെയുള്ള ആരും അത്തരം നീക്കങ്ങളെ പറ്റി ആലോചിക്കണ്ട, ഞങ്ങളെ കൈ ഉപയോഗിക്കുന്ന ചെമ്മൊഴി ഉപയോഗിക്കണ്ട എന്ന് പറയാൻ ഒരു വന്ദനയും ഞങ്ങൾ അനുവദിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ഓർക്കാട്ടേരി എന്നാലേ ഇപ്പൊ അങ്ങനത്തെ അപ്പുറത്തെ കമ്മിറ്റിയിലെ പ്രധാനം ഉണ്ടല്ലോ, നമ്മളെ പറയേണ്ടി രവി, പറയേണ്ടി രവി ആർ എസ് എസിന്റെ ആളുകളെ പേരൊക്കെയാണ് പറയുക. ആർ എസ് എസുകാരെ വിളിച്ച് വൈകീശ്വര റോഡ് നോക്കി സംസാരിക്കുകയാണ്. എന്റെ വന്ദനയെന്ന് പറയുക, ഈ ചന്ദ്രശേഖരൻ പണ്ടേ പ്രധാന തലശ്ശേരി പാലൂര് ഭാഗത്ത് സംഘടന തുടങ്ങുമ്പോൾ ചന്ദ്രശേഖരന്റെ ആളെ കൊടുക്കും. ഇവിടുത്തെ പാർട്ടി ഇവിടുത്തെ പാർട്ടി പലപ്പോഴും തടയാൻ ശ്രമിച്ചു, ഇവിടുത്തെ പാർട്ടി താക്കീത് ചെയ്തു, നടപടിയെടുക്കാൻ നോക്കി, പക്ഷെ കേൾക്കില്ല. എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം ഈ പ്രചരിപ്പിക്കുന്നതിന്? ഞങ്ങൾ കൊണ്ടാവില്ല, നിങ്ങൾ നോക്കിക്കൊന്നല്ലേ. അത്തരം പേപ്പറൊന്നും ആയിട്ടും ആരും ഭയപ്പെടുത്താനൊന്നും നോക്കേണ്ടതില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടാണ്. ആരാണെങ്കിലും വേറെയാളുകളാണ് എന്നെ തന്നെ പലരും വിളിക്കും, പലരും ആ ഫോൺ കോൾ കൊണ്ട് നിന്നുക നമ്മളെ പിന്നെ സ്നേഹിക്കുന്ന ആളുകളാണ്. ശ്രദ്ധിക്കണേ എന്ന് പറയുന്നു, ഒരു ശ്രദ്ധിക്കേണ്ട പ്രശ്നം. ഏത് സമയത്തും പൊതുപ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഏത് സമയത്തും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അത് ശരിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് നിന്നതുകൊണ്ടാണ്. ആ ധാരണയോട് കൂടി പോകുന്നവർ പേടിക്കുന്ന പ്രശ്നമില്ല, ശ്രദ്ധിക്കേണ്ട പ്രശ്നമില്ല, ഒരു ചുറ്റും സംഭവിക്കാനും പോകുന്നില്ല.